of the is off. ഹലോ ഹലോ കേരള ദരികയുടെ അന്തിപത്രം അല്ലേ? അതെ, കേരള ദരികയുടെ അന്തിപത്രം തന്നെ. ആരാ സംസാരിക്കുന്നേ? എം ഡി ആണ് സംസാരിക്കുന്നത്. തെണ്ടിയോ? തെണ്ടിയാണോ? എം ഡി എം ഡി. ആ സാറേ, ഞാൻ പൂത്തോട്ടേന്ന് പാക്കരനാ. പൂത്തോട്ടേന്ന് പാക്കരനോ? ആ പത്രത്തിന്റെ ഏജന്റ്. ഓ, നമ്മുടെ ഏജന്റ് പാക്കരൻ. ആ പാക്കര, നമ്മുടെ പത്രം ശരിക്കും പോകുന്നുണ്ടോ? ആ നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ടോ? പിന്നെ ശരിക്കും പോകുന്നുണ്ട്. അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? പിന്നെ ഇന്നലെ 7000 കോപ്പി മഴ നനഞ്ഞു പോയി. അതിന് തലേദിവസം 5000 കോപ്പി ചെതലെടുത്തു പോയി. പിന്നെ കൊറേ കപ്പലണ്ടിക്കാരും മീൻകാരും ഒക്കെ കൊണ്ടുപോയി. അതെ പാക്കര, പത്രം ഇവിടുന്ന് കൊണ്ടുപോയാൽ പാത്രം പോരെ, പൈസ ഇങ്ങനെ എത്തിക്കാൻ നോക്കണം കേട്ടോ. ഒരു 4500 കോപ്പി വെറുതെ ഇരിപ്പുണ്ട്. അത് തൂക്കി വിട്ടിട്ടാണെങ്കിലും കാശ് അങ്ങോട്ട് കൊണ്ടാ തന്നേക്കാം. ആ തന്നാ മതി, തന്നാ മതി. സാറേ, ഇല്ല ഹർത്താലാണല്ല. ഞാൻ പത്രം ഇടാൻ വേണ്ടി ചെന്നപ്പോ ഹർത്താലുകാരന്റെ കൈ കാലൊക്കെ തല്ലി ഒടിച്ചു സാറേ. എടോ, തനിക്ക് വാ തുറന്ന് പറയാൻ പാടില്ലായിരുന്നു? എന്തേ ഹർത്താലിനും ബന്ദിനും പാലിനെയും പത്രത്തിനൊക്കെ ഒഴിവാക്കിയൊക്കെയെന്ന് പറയാൻ പാടില്ലായിരുന്നു? ഞാൻ പറഞ്ഞതാണ് സാറേ. അപ്പൊ അവര് പറഞ്ഞ് പാലും പത്രമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷെ പത്രക്കാരെ ഒഴിവാക്കിയിട്ടില്ലെന്ന് പറഞ്ഞാണ് സാറേ എന്റെ കൈ കാലും തല്ലി ഒടിച്ചത്. ഒക്കോളം ചവിട്ടിയനെ എല്ലേ ഓടിച്ചോളി, അതുപോലും പറയാൻ പാടില്ലാണ്ട് വന്നേക്കാം. സാറേ, ഞാൻ ഇവിടുത്തെ ആരാ? താനിവിടുത്തെ ആരാണ്? ആ ഞാൻ ആരാ ഇവിടുത്തെ? താനിവിടുത്തെ പിയൂൺ. പിയൂണാണേ? ആ എത്ര കാലം കൊണ്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു. താനിപ്പോ ഒരു 10 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. 15 വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ജോലി പട്ടിയെ പട്ടിയെപ്പോലെ കിടന്ന് ഞാൻ പണിയെടുക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് സാർ എനിക്കൊരു ശമ്പളം കൊടുത്തിട്ടുണ്ടോ? ഇല്ല ഇല്ല. എന്തെല്ലാം പണി അവിടെ ചെയ്യുന്നുണ്ട്? സാറിന് ഈ ഓഫീസിലെ പണി മൊത്തം നോക്കുന്നുണ്ട്, മിഷീന്റെ പണി നോക്കുന്നുണ്ട്, സാറിന്റെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പോകുന്നുണ്ട്, ഭാര്യക്ക് സാരി കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് എനിക്ക് 10 പൈസ സാർ എനിക്ക് കൂട്ടി തന്നെ സാറ്. എനിക്ക് ഞാൻ മാസം 1000 രൂപ തരുന്നില്ലേ? 1000 രൂപ ഇപ്പോഴത്തെ കാലത്ത് 1000 രൂപ കൊണ്ട് എന്തെങ്കിലും സാധിക്കോ സാർ? സാറ് പറ തനിക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ശമ്പളം കൂട്ടി കിട്ടണം. ശമ്പളം കൂടി കൂട്ടി കിട്ടണം. ശമ്പളം കൂട്ടി തന്നാ മതിയോ? ആ മതി. ഇനി മുതൽ പിയൂണായ തനിക്ക് 3000 രൂപ ഞാൻ ശമ്പളം തരും. സന്തോഷമുണ്ട്? സന്തോഷമായല്ലോ. സന്തോഷമായി. ഹാപ്പി ആയല്ലോ. ഹാപ്പിയാണ്. തൃപ്തി ആയല്ലോ. തൃപ്തിയാണ്. ഇതിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 3 മാസം കൂടുമ്പോ 3000 രൂപ ഒന്ന് മേടിച്ചിട്ട് പോയിക്കോളണം. അയ്യോ, മേടിച്ചോളാം. സത്യമായിട്ട് മേടിച്ചോളാം. ഇല്ല ഇല്ല, കൃത്യമായിട്ട് വന്നോളാം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. പിന്നെ നാളത്തെ ആ പത്രത്തിൽ കൊടുക്കാനുള്ള ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ ഫ്രണ്ട് വഴി കൊടുക്കണ്ട ഒന്ന് വായിച്ചേ. ആ അതെ, വായിക്കാം വായിക്കും. പോണോത്തിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വാഹനാപകടത്തിൽ പെട്ടു. പെട്ടു. ആ കാള രാത്രിയിൽ തന്നെ മരിച്ചു. ആ കാള പോണോത്തുകര പഞ്ചായത്ത് പ്രസിഡന്റ് വാഹനാപകടത്തിൽ പെട്ടു. ആ കാള രാത്രിയിൽ തന്നെ അന്തരിച്ചു. പ്ലാച്ചിമടയിലെ കോഴികൾ കൂവി കൊക്കോ കൊക്കോ കൊക്കക്കോള കഴിഞ്ഞ മാസം അക്ഷരത്തെറ്റ എന്ന് പറഞ്ഞ ഒരു കവിതയും കൂടെ അയച്ചിരുന്നു. അത് താനാണ് അയച്ചത്? അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, അതൊന്നും അറിയാൻ വേണ്ടി വന്നത്. ആട്ടെ, എന്താ നിന്റെ കവിതയുടെ പേര്? അക്ഷരത്തെറ്റ്. ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ ആ കവിത പ്രസിദ്ധീകരിച്ചില്ല. ഏത് കാരണം കൊണ്ട്? എടാ, അക്ഷരത്തെറ്റ് ആദ്യം നീ പോയി രണ്ട് അക്ഷരം പഠിക്കാൻ നോക്കണ. എന്റെ പൊന്നു സാറേ, അങ്ങനെയാണ് ഞാൻ വേറൊരു കവിത അയച്ചു. ഏത്? അതിനെപ്പറ്റി ഒരു വിവരം ഇല്ലല്ലോ. അത് വായിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് ഒരു വിവരം ഇല്ലാന്ന്. പശുവേ കിളി പിടിച്ചു. ഇതെന്തായത്? പശുവേ കിളി പിടിച്ചു. പശുവിനെ കിളി പിടിച്ചു. എന്റെ പുതിയ കവിതയുടെ പേരാണ് പശു. ബഗിളി പിടിച്ചു. ഓ, പശു ബഗിളി പിടിച്ചു. വാഗമരച്ചോട്ടിൽ നിന്നെയും കാത്തു ഞാൻ നിൽക്കേ. അരെ വാ 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 വാ. എന്നെ സാർ വിശേഷം ഒക്കെ ഉണ്ടോ? ഓടാണ്. കണ്ടു ഞാൻ നിൻ തന്തയുടെ തനി സ്വരൂപം. തന്തയ്ക്ക് വിളിക്കരുത്. ഇല്ലാത്തവരെ ഞാൻ വിളിക്കില്ല. വാടി ആരെയാണ് നീ വാടി എന്ന് വിളിക്കുന്നത്? വാടിക്കരിഞ്ഞു പോയോരൻ സ്വരങ്ങൾ. വാടിക്കരിഞ്ഞു. ഓക്കെ. പൊട്ടി പൊട്ടിയോ? പൊട്ടി. എടാ, മല്ലനെ പൊട്ടി എന്ന് വിളിക്കരുത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ പാടുന്നു. ഈ കവിത എങ്കിലും ഇതിൽ ഈ പത്രത്തിൽ ഒന്ന് വെളിച്ചം കാണിക്കണം. ഇത് വെളിച്ചം കാണിച്ചാ മതി. വെളിച്ചം കാണിച്ചാ മതി. ഓക്കെ, സന്തോഷമായി. ഇത് പിടിച്ചേ, വെളിച്ചം കാണിച്ചു തരാം കേട്ടാ. ഇതുവരെ വെളിച്ചം കണ്ടല്ലോ നിന്റെ ഒരു കവിത. ഇതുവരെ ഒരു കവിതയും വെളിച്ചം കണ്ടിട്ടില്ല. എന്നാ വിളിച്ചോ. ഞാൻ വിളിച്ച് ഇത്രയും വിളിച്ചോണ്ടെന്ന് പറഞ്ഞാൽ ഞാനിത് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ട് ദേശഭാരി തന്നെ ആയിരുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. സന്തോഷമായി വരും. ഇങ്ങനെയുള്ളവന്മാർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ.
ഇയാളെന്താ പേപ്പർ മാത്രം മൂക്കിട്ടിട്ട് കരിഞ്ഞു പോതേ എന്താണോ എന്റെ പൊന്ന് സാറേ നമ്മുടെ പേപ്പറിനകത്ത് പുതിയൊരു സോപ്പിന്റെ പരസ്യം വന്നിരിക്കുന്നു അതിനെന്താ എന്നാ മണം മണപ്പ് ചോദിക്കും അയ്യോ ഇതെന്താ ഒരു മണമില്ലാത്ത മാർക്കറ്റിലെടുക്കിയ ആളുകൾ വാങ്ങിക്കും അതെ അതെ പിന്നെ സാറേ ഞാൻ അപ്പം കിടന്ന് എറി പറയുന്നത് കേട്ടോ ആര് മിഷൻ ഓപ്പറേറ്റർ കിടന്ന് എറി പറഞ്ഞോണ്ടിരിക്കുക മിഷൻ ഓപ്പറേറ്റർ എറി പറയുന്നത് എന്തിനാ സാറേ മഷി കയറുന്നു മഷി കയറുന്നു ആ അച്ചടിക്കാൻ മഷി വേണം ഓ ഇനിയിപ്പോ എത്ര പേപ്പർ അടിക്കാനുണ്ട് ഒരു 50,000 കോപ്പികൾ ഉണ്ടെന്നാ പറഞ്ഞത് 50,000 പേപ്പർ അച്ചടിക്കല് കൈ അടിച്ചു എന്തിനാ സാറേ ഉള്ള മഷി ഉണ്ട് അതുകൊണ്ട് അടിക്കാൻ പറ അല്ലേ ഇതിപ്പോ ഉള്ളതുകൊണ്ട് അടിക്കാൻ പറയണോ പറയാം മഷി കൊടുക്കട്ടെ മഷി കൊടുക്ക മഷി കൊടുക്കട്ടാ പണി മുടങ്ങല്ലേ പത്രം 50,000 അടിക്കാനുള്ളത് ദേഹം മൊത്തം മഷി പറ്റി ഓ സാരല്ല മഷി ഏതാ ആളേതാന്ന് തിരിച്ചറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വരും ആരാ മനസ്സിലായില്ല ഞാൻ സ്ലേറ്റിൽ നിന്ന് വരിക സ്ലേറ്റിൽ നിന്നോ അല്ല സ്റ്റേറ്റിൽ നിന്ന് ഓ സ്റ്റേറ്റിൽ നിന്ന് അമേരിക്ക അമേരിക്കയിൽ നിന്ന് വരണം ആ പറയും പറയും എന്റെ അച്ഛൻ മരിച്ചുപോയി ഓ ഒരു ന്യൂസ് കൊടുക്കണം അതിനെന്താ കൊടുക്കാലോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞോ ഡീറ്റെയിൽസ് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ കൊണ്ടുവരും കൊണ്ടുവരും ആ പറഞ്ഞോ കേട്ടോ ആ സത്യത്തിൽ എങ്ങനെയാ പ്ലെയിൻ ആണ് ഇടിച്ചത് സത്യം പറഞ്ഞ ചണക്കുഴി എന്നിട്ടാണ് പ്ലെയിൻ ഞങ്ങളൊക്കെ അമേരിക്കയിലുണ്ട് ഒരു വെയിറ്റ് വേണ്ടേ ഓ മരിച്ച വിവരം നിങ്ങൾ അറിഞ്ഞ് കാണുമല്ലോ കാണുമല്ലോ അച്ഛന്റെ ശവമടക്ക് അച്ഛന്റെ ശവമടക്ക് വൻപിച്ച വിജയമാക്കി തീർക്കാൻ വൻപിച്ച വിജയമാക്കി തീർക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും കാറിൽ തന്നെ വന്ന് പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അച്ഛന്റെ ശവമടക്കിന് ശേഷം അച്ഛന്റെ ശവമടക്കിന് ശേഷം കൊച്ചിൻ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡും മിമിക്സ് പരേഡും അതൊക്കെയുണ്ട് ജൂനിയർ സിൽക്ക് സ്മിതയുടെ അടിപൊളി നൃത്തം ഉണ്ടായിരിക്കുന്നതാണ് ഓ ശവമടക്കിന് ശേഷം പിന്നെ അടിപൊളി നൃത്തം മാത്രമല്ല ഗംഭീര കാര്യമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കും അപ്പന്റെ ശവമടക്കിന് ശേഷം ആള് കൂടണ്ടേ ഓ നിങ്ങളൊക്കെ അമേരിക്കയിലാണല്ലേ കാശ് അടിച്ചു പൊളിക്കും ഈ പരസ്യം വായിച്ചാലും ഇല്ലെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും വീട്ടിലെത്തണം എത്തണം എന്ന് മക്കൾ 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 ആരൊക്കെയാ പറഞ്ഞുതരാം ജോർജ് വൽക്കിനേസ് ലണ്ടൻ ജോർജ് വൽപ്പിനേസ് ലണ്ടൻ ജോലി എഞ്ചിനീയർ ജോലി എഞ്ചിനീയർ ശമ്പളം 100,000 100,000 രണ്ട് കാറ് രണ്ട് കാറ് നാട്ടിൽ 10 ഏക്കർ റബ്ബർ രണ്ടാമത്തെ മകൻ ജെയിംസ് ബോണ്ട് കാപ്രിയോ ജെയിംസ് ബോണ്ട് കാപ്രിയോ വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞാപ്പി അത് വേണ്ട കേട്ടോ കുഞ്ഞാപ്പി ജോലി ജോലി ഡോക്ടർ ശമ്പളം 300,000 രൂപ 300,000 10 നില ഫ്ലാറ്റ് ഭാര്യമാരായി 3 മാതാവന്മാരാ ഓ 3 മാതാവന്മാർ എന്നാ വെയിറ്റ് അവിടെ ഓക്കെ പിന്നെ മൂന്നാമത്തെ മകൾ എലിസബത്ത് സർബത്ത് എലിസബത്ത് സർബത്ത് ഡിക്രൂസ് ഡിക്രൂസ് ജോലി ജോലി നൈറ്റ് ഡ്യൂട്ടിയാ നൈറ്റ് ഡ്യൂട്ടി ആർക്കും അറിയത്തില്ല എന്നാ ജോലിയാണെന്നൊന്നും വരുമാനം 300,000-500,000 ഇടയ്ക്ക് 300,000-500,000 നാട്ടിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ ഓ ഹോട്ടൽ ഭർത്താക്കന്മാർ സ്ഥിരമല്ല മാറി മാറി വരും ഓ അങ്ങനെയാണല്ലേ ഭയങ്കര കാശ ഓക്കെ 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 പിന്നെ ഈ അപ്പന്റെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ ഫോട്ടോ ഫോട്ടോ ഉണ്ടോ ഫോട്ടോ ഉണ്ട് ഫോട്ടോ ഉണ്ടല്ലേ ഗ്രൂപ്പാ ആ ശരി എടാ ഇത് നിങ്ങളുടെ വീട്ടുകാരുടെ കുടുംബക്കാരൊക്കെ ഫോട്ടോ ഒക്കെ അപ്പന്റെ ഫോട്ടോ അല്ലേ വെക്കണ്ട അപ്പന്റെ ഫോട്ടോ ഒന്നും ഇടണ്ട അതെന്താ ചാണകക്കുഴി വീണ് മാറിച്ച് അപ്പന്റെ ഫോട്ടോ ഇട്ടല്ലേ അപ്പന്റെ മകൻ അറിയാം അതെങ്ങനെ ഇരിക്കാം നിങ്ങളുടെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഒരു കാര്യം ചെയ്യും ഇവിടെ നല്ല ഗ്ലാമർ ഉള്ള ആരുടെയെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ സാർ എടുത്തിട്ടു ഓക്കെ അതിന്റെ പൈസ ഞാൻ വേറെ ഓക്കെ എന്നാ ഞാൻ പോയില്ലോ പോടാ അമേരിക്കയ്ക്ക് വരാൻ താല്പര്യമുണ്ടോ അയ്യോ അതിനാണ് കാരണം എന്താ പറ്റിയത് ചരമ വാർത്തയാ പോട്ടെ പോട്ടെ ചരമ വാർത്തയാണല്ലേ കൊടുക്കാം കൊടുക്കാം ആരാ മരിച്ചു പോയത് എന്റെ ഭർത്താവ് ഭർത്താവ് മരിച്ചു അല്ലേ ഓക്കെ ഭർത്താവ് എഴുതിക്കോളാം തുണി നനച്ചുകൊണ്ടിരുന്നത് തുണി നനച്ചുകൊണ്ടിരുന്ന എന്റെ ഭർത്താവ് ശങ്കരൻ എന്റെ ഭർത്താവ് ശങ്കരൻ അലക്കുകല്ലിൽ ചങ്കത്ത് വീണ് ചങ്ക് പൊട്ടി മരിച്ചു പോട്ടെ 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 കരയല്ലേ കരയല്ലേ അലക്കുകല്ല് ചങ്കത്ത് വീണ് ചങ്ക് പൊട്ടി മരിച്ചു ഈ മരണവാർത്ത ബന്ധുക്കളെ എല്ലാ മിത്രങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു എല്ലാ മിത്രങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു കണ്ണീരോടെ കണ്ണീരോടെ ഭാര്യ ഭാര്യ സുലോചന സുലോചന 24 വയസ്സ് 24 വയസ്സ് നല്ല വെളുത്ത നിറം നല്ല വെളുത്ത നിറം നല്ല ഉയരം നല്ല ഉയരം സുന്ദരിയും സുന്ദരിയും സുസ്മേരവദനയും
സുസ്മേര ദൃഷ്ട ഗോത്രകിയും ചുറുചുറുക്കുള്ള ആൺകുട്ടികളിൽ നിന്നും വിവാഹാലോചന ക്ഷണിക്കുന്നു. സാറിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ തരാം കേട്ടോ. ആ നമ്പർ ഒന്ന് തന്നേരം. എന്തായാലും 325 8010 അല്ലേ. ഓക്കെ, വിളിക്കണം കേട്ടോ. ഭർത്താവ് എങ്ങനെയാ പരിചയം പറഞ്ഞ്? ചങ്കത്ത് അലക്കല്ല് വീണു. അലക്കല്ല് അല്ലേ, എന്റെ ചങ്കത്ത് അമ്മിക്കല്ല് വീഴ്ത്തി കൊല്ലാനുള്ള പരിപാടിയല്ലേ. മറക്കില്ലേ? മറക്കില്ല, മറക്കില്ല, മറക്കില്ല. എന്റെ ദൈവമേ, ഇതുപോലെ ഓരോ ചരമവാർത്ത വന്നിരുന്നെങ്കിൽ സമയം പോയാല്. സാറേ, ഇപ്പൊ പോയ ആ ചേച്ചി അടിപൊളിയാ. അടിപൊളിയാണ്. തനിക്ക് എങ്ങനെയാ മനസ്സിലായ? ഒരു അടി വന്നിട്ട് ഇവിടെ പൊളിഞ്ഞു പോയി. ഇവിടെ വാർത്ത ഉണ്ടാക്കാൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ഒരുത്തന്നെ ഇവിടെ ഞാൻ നിയമിച്ചിട്ടില്ലേ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ തെണ്ടി വിളിക്കുന്നു. എന്തോ തന്നോട് പത്രത്തിൽ പൊടിക്കൈ എന്ന് പറഞ്ഞൊരു പങ്ക്തി എഴുതാൻ വേണ്ടി താൻ പൊടിക്കൈ വല്ലതും എഴുതിയിട്ടുണ്ട്. അപ്പുറത്തിരുന്ന് പൊടിക്കൈ എഴുതിക്കൊണ്ടുവല്ലേ. എന്താ താൻ പൊടിക്കൈ എഴുതിയ? എന്താ പൊടിക്കൈ? അടിപൊളി പൊടിക്കൈ എഴുതിയെടുത്തോ. മുട്ട, മുട്ട തറയിൽ വീണ് പൊട്ടാതിരിക്കാനുള്ള പൊടിക്കൈ. മുട്ട തറയിൽ വീണ് പൊട്ടാതിരിക്കാൻ. കൊള്ളാം, കൊള്ളാം, നല്ല ഐഡിയ. വീട്ടിലൊക്കെ മുട്ടയൊക്കെ തറയിൽ വീണ് പൊട്ടിപ്പോവാണ്. അതിനുള്ള പൊടിക്കൈ കൊണ്ട് മുട്ട തറയിൽ വീണ് പൊട്ടിപ്പോകാതിരിക്കാൻ അടുക്കളയുടെ തറയിൽ, അടുക്കളയുടെ തറയിൽ 8 ഇഞ്ച് കനത്തിൽ സ്പോഞ്ച് വിരിക്കുക. പൊടിക്കൈ, പൊടിക്കൈ അടുക്കള മൊത്തം 8 ഇഞ്ച് കണത്തിൽ സ്പോഞ്ച് വിരിക്കുക. സ്പോഞ്ച് തറവിണ് പൊട്ടുമല്ലോ. പൊടിക്കൈ, പൊടിക്കൈ വേറെ വല്ല പൊടിക്കൈ? അടിപൊളി പൊടിക്കൈ ഉണ്ട്. ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരാതിരിക്കാനുള്ള പൊടിക്കൈ. അത് കൊള്ളാം. സാധാരണ പെണ്ണുങ്ങളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉള്ളി അരിയുമ്പോൾ വെള്ളം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? വരാതിരിക്കാൻ വേണ്ടി വല്ല ബീട്രൂട്ടാ, ക്യാരറ്റാ, ബീൻസാ, തക്കാളിയാ, ഇതൊക്കെ എടുത്തു വെച്ചരിയണം. പൊടിക്കൈ, പൊടിക്കൈ ഇതും പൊടിക്കൈ, പൊടിക്കൈ. പിന്നെ അടുത്ത നല്ല അടിച്ചുപൊളി, നല്ല അടിപൊളി പൊടിക്കൈ. അടിപൊളി പൊടിക്കൈ ബിരിയാണിക്ക് രുചി കൂടാനുള്ള പൊടിക്കൈ. അത് വേണം. പല വീടുകളിലും ബിരിയാണിക്ക് ഞാനാ സാറാ ബിരിയാണി ഉണ്ടാക്കി രുചി കൂടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ബിരിയാണിക്ക് രുചി കൂടാനുള്ള പൊടിക്കൈ, പൊടിക്കൈ അത് പറഞ്ഞേ. അതായത് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് നമ്മൾ വല്ല കസേരയിട്ട് മാറിയിരിക്കണം. പൊടിക്കൈ, പൊടിക്കൈ ഇതാണ് പൊടിക്കൈ. ഇവിടെ ഒരുത്തിന് ഇവിടുന്ന് ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞ് ഡെയിലി പൈസ മേടിച്ചിട്ട് പോയിട്ടല്ലോ. അവനെ ഇവിടെ ഉണ്ടെന്ന്? ഇവിടെ ഉണ്ടോ? ഇവിടെ എങ്ങനെ വിളിച്ചു? അയാളുടെ ഒരു മീശ ഒരു തലേ. ഇവിടെ ഇത്രയും നാൾ താൻ ഈ പത്രത്തിൽ റിപ്പോർട്ടറും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ താൻ മര്യാദക്ക് എടുത്തോ വന്നോ? കഴിഞ്ഞ ന്യൂ ഇയറിന്റെ അന്ന് ഉദയ സൂര്യന്റെ ഒരു ഫോട്ടോ എടുത്തോണ്ട് വരാൻ വേണ്ടി താൻ എടുത്തോണ്ട് വന്നോളൂ. ഞാൻ എടുത്തോണ്ട് വന്നല്ല. എന്താ എടുത്തോണ്ട്? അസലായിട്ട് എടുത്തോണ്ട് വന്നല്ല. എന്ത്? ഞാൻ അവിടെ രാവിലെ വന്നപ്പോഴേക്കും സൂര്യനെ കുതിച്ചു പോയി കഴിഞ്ഞിരുന്നു. എന്നിട്ട് പിന്നെ അടുത്തുള്ള ഒരു തട്ടുകട കയറി ഒരു ബുൾസൈ മേടിച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത്. എന്തായാലും സൂര്യൻ ചോദിച്ച ഒരു ഫോട്ടോ കണ്ടപ്പോ സാറിന്. നാളെ രാവിലെ അടിപൊളി വാർത്തയുമായിട്ട് നമ്മുടെ പത്രം പുറത്തിറങ്ങണോ? കേട്ടല്ലോ. ഇപ്പൊ വാർത്ത കൊണ്ടുവരാൻ പറഞ്ഞ് പോയതാ. 4 മണിക്കൂർ ഇവന്മാരിത് എവിടെ പോയി കിടക്കുകയാണ് എന്റെ ദൈവമേ. അവർക്ക് കിട്ടിന്ന് പറഞ്ഞ് വരുന്നുണ്ട് രണ്ടുപേരും. ഞങ്ങൾ ഈ സുനാമിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ കടപ്പുറത്ത് നിന്ന് അവിടുന്ന് കിട്ടി ഞങ്ങൾക്ക് ഒരു കുടം കിട്ടിയിട്ടുണ്ട്. ആ അപ്പൊ എഴുതാം. കള്ളിൻകുടത്തിനുമുണ്ട് കാതരയുടെ കഥ പറയാറെ. ഇത് കള്ളും കൂടെ ഒന്നുമല്ല. പിന്നെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നണത് ഇത് എന്തോ നിധി എന്നാണ് ഈ കുടത്തിൽ. നിധിയാ? ആ ഇതാ. ആ അയ്യോ, എന്താ തുറന്നേടോ. ദൈവമേ, നിധി കണ്ടേ ഈ പത്രം നമ്മൾ അടിച്ചു പൊളിക്കും. തുറക്കണോ? തുറക്കണോ? ആ അല്ല, ആരാ? മനസ്സിലായില്ല. ആലംബന, ആലംബന, ആലംബന. ഇത് മനസ്സിലായില്ല, ആരാണെന്നാ ചോദിച്ചത്? ഞാൻ ഭൂതമാണ്. എടാ ഞാൻ ഭൂതമാണ്. എടാ അമ്മച്ചാണ്, ഞാൻ ഭൂതമാണ്. ഉമ്മാരെ എന്ത് പറഞ്ഞ വിശ്വസിക്കും? എടാ ഞാൻ ഭൂതം, അമ്മച്ചാണ് ഞാൻ ഭൂതമാണെന്ന്. ഒന്ന് സമ്മതിക്കണം, ഞാൻ ഭൂതമാണാ. എന്നാ സംഭവം? എന്നാ ഞാൻ നൂറ്റാണ്ടുകളായി ഈ കുടത്തിനുള്ളിൽ ആവാഹിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളായി അതെ. നിങ്ങൾ 4 പേരും ചേർന്നാണ് എന്നെ മോചിപ്പിച്ചത്. എന്റെ കയ്യിൽ 4 വരങ്ങളുണ്ട്. നിങ്ങൾ എന്ത് വരം ചോദിച്ചാലും അത് ഞാൻ തരാൻ തയ്യാറാണ്. പറയൂ, നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത്? 4 വരം ചോദിച്ചാൽ കിട്ടുവാ? ഉറപ്പായിട്ടും കിട്ടുമല്ല. ഉറപ്പാണ്. അഞ്ചാമത് ഒന്ന് ചോദിച്ചാൽ കിട്ടുവാ? ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. എന്നാ എന്റെ ഭൂതമേ, ഈ മെനകെട്ടവന്റെ വൃത്തികെട്ട പത്രത്തിൽ കിടന്ന് 4 കുറയായി ഞാൻ അറിയിക്കാൻ തുടങ്ങിയിട്ട് എന്നെ എത്രയും പെട്ടെന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് അയക്കെന്റെ ഭൂതമേ. നിന്റെ ആഗ്രഹം പോലെ നീ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകട്ടെ. കണ്ടോ, അവന്റെ ആഗ്രഹം പോലെ അവൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോയി കഴിഞ്ഞു. ഇനി 3 വരങ്ങളാണുള്ളത്. പറയൂ. എനിക്ക് വേണം, എനിക്ക് വേണം. പറയൂ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ.
ഈ മെനകെട്ടവന്റെ കൂടെ 15 വർഷമായി ഞാൻ ഫോട്ടോഗ്രാഫറായിട്ട് ജോലി നോക്കണത്. 10 പൈസവൻ ഇന്നേ ഇവരെ കൃത്യമായിട്ട് ശമ്പളം തന്നിട്ടില്ല. തല്ല് മാത്രമേ എനിക്ക് കൊണ്ടിട്ടുള്ളൂ. അതിന്റെ പേരിൽ എന്നെ വല്ല പാരീസിലെ ലണ്ടനിലോട്ടാ പറഞ്ഞയക്കണെങ്കിൽ ഞാൻ അവിടെ കൊച്ചു കൊച്ചു പടങ്ങളൊക്കെ എടുത്ത് ജീവിച്ചോളാം. എന്റെ ഭൂതപേരിനെ അങ്ങോട്ടൊന്ന് പറഞ്ഞയച്ചാ മതി. ശരി, നിന്റെ ആഗ്രഹം പോലെ നീ പാരീസിലേക്കോ ലണ്ടനിലേക്കോ പോകട്ടെ. ജിം ഭൂം ഫാ. അങ്ങനെ ഫോട്ടോഗ്രാഫർ രക്ഷപ്പെട്ടു. ഭൂതമേ, ഇനി രണ്ടു വരല്ലേ ഉള്ളൂ. രണ്ടേ രണ്ടു വരങ്ങൾ. ഞാനൊരു വരം ചോദിക്കാൻ പോവാ, എനിക്കും രക്ഷപ്പെടണം. ഭൂതമേ, ഞാൻ ഈ കാലവാടന്റെ ഓഫീസിൽ വന്നിട്ട് 15 കൊല്ലമായി. ഇവന്റെ വീട്ടിൽ കയറി തുണി അലക്കുകയും ഭാര്യക്ക് സാരി പഠിച്ചു കൊടുക്കുകയും കട്ടപ്പെട്ട എനിക്ക് വയ്യ. എന്റെ പൊന്നു ഭൂതമേ, എന്നെ ന്യൂസിലാൻഡിൽ വിടണം. ഞാൻ വല്ല ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് അവിടെ കഴിഞ്ഞോളാം, പ്ലീസ്. ശരി, നിന്റെ ആഗ്രഹം പോലെ നീ ന്യൂസിലാൻഡിൽ ന്യൂസ് പേപ്പർ ബോയ് ആയി വാഴട്ടെ. ജിം ഭൂം ഫാ. ാണ് വേണ്ടില്ല. നാളെ രാവിലെ എനിക്ക് പത്രം എടുക്കണം. ഇവിടുന്ന് പറഞ്ഞു വിട്ട് ആ മൂന്നെണ്ണത്തിന് എനിക്ക് ഇപ്പൊ ഇവിടെ കൊണ്ടു തന്നെ. ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ജിമ്പാന കിടിച്ചോ.